വിജ്ഞാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്കൂളിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുക്കുന്നവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു. SSLC മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളുടെ പുതുക്കിയ ടൈം ടേബിളും വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ സമഗ്രമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീക്യാൻ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ ചർച്ച ചെയ്യാം. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, സ്കൂളുകളിലെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. May 18 മുതൽ, അതായത് ലോക്ക്ഡൌൺ 17 അവസാനിക്കും, അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് സ്കൂളുകളിൽ നിങ്ങൾക്ക് പോകാം, രക്ഷകർത്താക്കൾക്ക് പോകാം എന്നുള്ളതാണ്. 18 ആരംഭിക്കുന്നത് 1-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 1-ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ മാത്രമേ 18-ാം തീയതി ആരംഭിക്കൂ. ഓൺലൈനായിട്ടോ സ്കൂളുകളിൽ നേരിട്ട് ചെന്നോ രക്ഷകർത്താക്കൾക്ക് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 20-ാം തീയതി ആകുമ്പോഴേക്കും ഇതുവരെയുള്ള മറ്റ് ക്ലാസ്സുകളിലെ പ്രമോഷൻ ലിസ്റ്റുകൾ, അതായത് 2-ൽ നിന്ന് 3 ജയിച്ചവർ, 4-ൽ നിന്ന് 5 ജയിച്ചവർ, 8-ൽ നിന്ന് 9 ജയിച്ചവർ, അല്ലെങ്കിൽ 7-ൽ നിന്ന് 8 ജയിച്ചവർ, അപ്പോൾ അവരുടെയൊക്കെ പ്രൊമോഷൻ ലിസ്റ്റുകൾ സ്കൂളുകൾ തയ്യാറാക്കുന്നതേ ഉള്ളൂ. അത് 20-ാം തീയതിയാണ് സ്കൂളുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ പ്രൊമോഷൻ ലിസ്റ്റുകൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും മറ്റ് ക്ലാസ്സുകളിലെ അഡ്മിഷനും ആരംഭിക്കും. അപ്പോൾ അതായത് ജൂൺ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിലെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിക്കും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, 18-ാം തീയതി മുതൽ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ആരംഭിക്കും. 20-ന് ശേഷം മറ്റ് ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിക്കുവാനാണ് വിദ്യാഭ്യാസ വകുപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികൾ, അതായത് 8-ാം ക്ലാസ്സിലെ, 5-ാം ക്ലാസ്സിലെ, 6-ാം ക്ലാസ്സിലെ, 9-ാം ക്ലാസ്സിലെയൊക്കെ വിദ്യാർത്ഥികളുടെ പ്രൊമോഷൻ ലിസ്റ്റ് 20-ാം തീയതി മാത്രമേ പ്രസിദ്ധീകരിക്കൂ. അതുകൊണ്ടാണ് 20-ന് ശേഷം മറ്റ് ക്ലാസ്സുകളുടെ അഡ്മിഷൻ ആരംഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയവും 18-ാം തീയതി ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം 18 എന്നുള്ളത്, May 18 എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. May 18 SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം 18 മുതൽ 23-22 കാലയളവിൽ ഇത് തീർത്തുകൊണ്ട് പിന്നെ അതിനുശേഷം നടക്കാനുള്ള പരീക്ഷകളുടെ മൂല്യനിർണ്ണയം June 1 മുതൽ ആരംഭിക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 50% അധ്യാപകർ മാത്രമേ എത്തുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പലർക്കും എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ 17-ാം തീയതി വാഹന ഗതാഗതം ആരംഭിക്കുവാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന് മുഴുവൻ അധ്യാപകരെയും ക്യാമ്പുകളിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ 18 മുതൽ SSLC മൂല്യനിർണ്ണയം ആരംഭിച്ചാൽ അതിൻ്റെ ആദ്യഘട്ടം 22-23 സമയങ്ങളിലായിട്ട് തീർക്കാൻ കഴിയും. അതിനുശേഷം ഇനി നടക്കാനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 പരീക്ഷകളുടെ മൂല്യനിർണ്ണയം June 1 ആരംഭിച്ച് അത് June 6 അല്ലെങ്കിൽ June 7 സമയം കൊണ്ട് അതും പൂർത്തിയാക്കി അതിനുശേഷം June 15 SSLC പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും ഫലം പ്രഖ്യാപിക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് ഈ കൊറോണ ബാധിതരുടെ എണ്ണം കേരളത്തിൽ കൂടുന്ന സാഹചര്യം. ഇന്നലെ 26 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ കൂടുന്ന സാഹചര്യത്തിൽ പരീക്ഷകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഒരു അവസാനത്തെ പ്രതീക്ഷ എന്ന നിലയിലെങ്കിലും, ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിലെങ്കിലും ഈ പരീക്ഷയുടെ തീയതികളിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറ്റാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. കാരണം കൃത്യമായി ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ച സ്ഥിതിക്ക് ആ ദിവസങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ബാധിതരുടെ എണ്ണം കൂടിയെങ്കിൽ പോലും അതിനെ നിയന്ത്രണവിധേയമാക്കുവാൻ കേരളത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകളുടെ, റെഡ് സോണുകളുടെ എണ്ണം ഓരോ ദിവസവും കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം രോഗബാധയുടെ എണ്ണം കൂടിയാലും അത് ചില സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതിനാൽ അതിൻ്റെ വ്യാപനം കുറവാണ്. അതുകൊണ്ട് തന്നെ റെഡ് സോണുകളുടെ എണ്ണം കേരളത്തിൽ കുറയുകയാണ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാത്തിരുന്നതും. റെഡ് സോണുകളുടെ എണ്ണം പരമാവധി കുറയുന്ന സാഹചര്യം നോക്കി പരീക്ഷകൾ നടത്തുവാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകില്ല. അപ്പൊ തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നു. 16/7/2020, അതായത് July 16 ആയിരിക്കും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ നടക്കുക. 10 മുതൽ 12:30 വരെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളും,
രണ്ട് മുതൽ അതേ ദിവസം തന്നെ 2 മുതൽ 4:30 വരെ മാത്തമാറ്റിക്സിന്റെ പരീക്ഷയുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് കൃത്യമായി ടൈം ടേബിൾ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട കൃത്യമായി ടൈം ടേബിൾ ഉണ്ടായിരിക്കുന്നു. 16 ജൂലൈ 16 ആയിരിക്കും എക്സാം നടത്തുക. രാവിലെ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളും ഉച്ചയ്ക്ക് ശേഷം മാത്സിന്റെ പരീക്ഷയും ഉണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കുവാനുള്ള വാർത്ത, ജൂൺ 1 ക്ലാസുകൾ ആരംഭിക്കുകയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജൂൺ 1 തന്നെ ക്ലാസുകൾ ആരംഭിക്കും. ജൂൺ 1 പ്രവേശനോത്സവം ഉണ്ടാകില്ല. വളരെ വിദ്യാർത്ഥികളെ വളരെ ആവേശത്തോടെ അധ്യാപകരും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം കൂടി ചേർന്ന് സ്വീകരിക്കുന്ന ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞ ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തുടങ്ങിയതാണ്. ആ ഒരു പ്രവേശനോത്സവം ഇത്തവണ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് അത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, ITയുടെ സഹായത്തോടെ ആയിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുക. ജൂൺ 1 തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് സ്കൂളിൽ 7 പീരീഡുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ 7 പീരീഡുകൾ എല്ലാ ക്ലാസ്സിനും കിട്ടില്ല. മറിച്ച് ആദ്യത്തെ 1-ാമത്തെ പീരീഡ് 5-ാം ക്ലാസ്സിനാണെങ്കിൽ 2-ാമത്തെ പീരീഡ് 6-ാം ക്ലാസ്സിനായിരിക്കും 3-ാമത്തെ പീരീഡ് 7-ാം ക്ലാസ്സിനായിരിക്കും. അങ്ങനെ വൈകിട്ട് 4 മണി വരെ 9-ും 4 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ എല്ലാ ക്ലാസ്സുകളിലെയും പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കാൻ, ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത്. അതായത് രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ ഒരേ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളായിരിക്കുകയല്ല ഉണ്ടാകുന്നത്. ഓരോ പീരീഡ് ഓരോ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പാഠഭാഗങ്ങളായിരിക്കും പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ 1-ാം ക്ലാസ്സിലെയും 11-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുകയില്ല. കാരണം അവർക്ക് പുതിയ പ്രവേശനം ലഭിച്ചെങ്കിൽ മാത്രമേ അവർ ക്ലാസ്സുകൾ നൽകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവേശനം പൂർത്തിയായതിനു ശേഷം മാത്രമേ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കൂ. 9-ും 4-ും ഇടയിലുള്ള സമയങ്ങളിൽ വിവിധ ക്ലാസ്സുകളിലേക്കുള്ള അധ്യയനം നടക്കും. അതോടൊപ്പം ഇതിൽ തിരഞ്ഞെടുത്ത ക്ലാസ്സുകൾ രാത്രിയിലും സംപ്രേഷണം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ അധ്യാപകരും കേൾക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യുവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അതിൽ ചർച്ച ചെയ്യുവാനും സംശയ നിവാരണം നടത്തുവാനുമുള്ള സൗകര്യം ഒരുക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം സ്കൂളുകളിലെല്ലാം തന്നെ 3/4 മണിക്കൂറാണ് ഒരു പീരീഡ് എങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് 1/2 മണിക്കൂറായിട്ട്, അതായത് 5-ാം ക്ലാസ്സിന് ഇപ്പോൾ 1/2 മണിക്കൂറത്തെ ക്ലാസ് ഒരു ദിവസം, 6-ാം ക്ലാസ്സിന് 1/2 മണിക്കൂറത്തെ ക്ലാസ്, അങ്ങനെയുള്ള ക്ലാസ്സുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈനായി പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ആ പാഠഭാഗങ്ങൾ അധ്യാപകർ ഒന്നുകൂടി എടുത്തു കൊടുക്കാനുള്ള സൗകര്യവും ഒരുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് ഇതിനുള്ള സൗകര്യം, ഓൺലൈൻ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഫോണിലൂടെയും TVയിലും കമ്പ്യൂട്ടറിലും ഇത് ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് കേരളത്തിലെ 95% വീടുകളിലും ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ്. വിദ്യാർത്ഥികളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള സൗകര്യം ഉള്ളവരാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു കണക്കുകൂട്ടലെത്തിയിരിക്കുന്നത്. ഈ ബാക്കി 5% വേണ്ടിയിട്ട് സ്കൂളുകളിൽ സൗകര്യം ഒരുക്കുവാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളുകളിൽ ചെന്ന് ഇതിനുള്ള ക്ലാസ്സുകൾ കേൾക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ സ്കൂളുകൾ ദൂരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലകളുടെയും കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രവേശനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. SSLCയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജൂൺ 1 തന്നെ എല്ലാ വർഷവും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആരംഭിക്കുന്ന ജൂൺ 1 അതേ ദിവസം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് ചാനലിനോ TVക്കോ കമ്പ്യൂട്ടറിനോ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങൾ കേൾക്കുവാൻ കഴിയും. അപ്പോൾ കൃത്യമായ സംവിധാനത്തിലൂടെ തന്നെ ക്ലാസ്സുകളൊന്നും അധികം നഷ്ടമാകാത്ത രീതിയിൽ, ഒരുപാട് സമയം എടുക്കേണ്ടി വരും ഓരോ പാഠം തീർക്കുവാൻ വേണ്ടിയിട്ട്, കാരണം 1/2 മണിക്കൂർ മാത്രമേ ക്ലാസ് ഓരോ ദിവസം കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളുകൾ കൃത്യമായി തന്നെ തുറക്കുവാനുള്ള ഒരു ശ്രമവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിലെങ്കിലും, ജൂണിൽ തുറക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ജൂലൈയിലെങ്കിലും തുറന്നുകൊണ്ട് ക്ലാസ്സുകൾ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജൂൺ 15 റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ, അതായത് 11 അഡ്മിഷൻ നടക്കണം. അതോടൊപ്പം തന്നെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മറ്റ് അല്ലെങ്കിൽ +2 കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പഠനവുമായി മുന്നോട്ട് പോകാനുള്ള ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ ക്ലാസ്സുകളും ആരംഭിക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ അഡ്മിഷനും ആരംഭിക്കുവാനുള്ള സൗകര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെയുള്ള ആസൂത്രണത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ പുതിയ വാർത്തകൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് പരീക്ഷകളുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ചില ക്ലാസ്സുകളിലേക്കുള്ള അല്ലെങ്കിൽ മറ്റ് ചില കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരാനുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും അതുകളെല്ലാം എത്തുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും നന്ദി, ശുഭദിനം.